ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മാനിക്യൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസും നല്ല വ്യൂസും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് തൊട്ട് പറയുന്നതാണ് ഒരു മാനിക്യൂറും കൂടെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുകയാണ്. ഞാനിവിടെ ലാക്മേയുടെ ഒരു റിമൂവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും നെയിൽ പോളിഷ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നെയിൽ പോളിഷ് കളഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ ചൂട് മതി കേട്ടോ, നമ്മുടെ കൈകൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഷാംപൂ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുള്ളത്, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ബാക്ടീരിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഉപ്പ് ഭയങ്കര നല്ലതാണ്. അതിൻ്റെ കൂടെ 3-4 ഡ്രോപ്സ് ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നാരങ്ങയുടെ തൊലിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ് ആ ഒരു സംഭവം. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു 10 മിനിറ്റ് എന്തായാലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ കൈകൾ അതിൻ്റെ അകത്ത് മുക്കി വെക്കുക. അപ്പോഴത്തേക്കും സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങളൊക്കെ നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു നാരങ്ങയുടെ തൊലി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നഖത്തിൻ്റെ കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് ഈ നാരങ്ങയുടെ തൊലി വെച്ചിട്ടിങ്ങനെ ഉരയ്ക്കുമ്പം. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഈ എപ്പോഴും എപ്പോഴുമൊക്കെ നെയിൽ പോളിഷ് ഇടുന്ന ടൈമിൽ നഖത്തിൻ്റെ കളറ് കുറച്ച് കുറഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങയുടെ തൊലി വെച്ചിട്ടിങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളറ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതുപോലൊരു നെയിൽ കട്ടർ എടുത്തിട്ട് ആ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളൊരു ടൂള് വെച്ച് നമ്മൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നഖത്തിൻ്റെ ഇടയിലും അതുപോലെ തന്നെ അടിഭാഗത്തു നിന്നൊക്കെ ചെളി കുത്തിക്കളയുക. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖത്തിൻ്റെ ക്യൂട്ടിക്കിൾസ് ഒന്ന് ബാക്കിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നഖം വളരാനൊക്കെ പാടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. നഖം അങ്ങനെ ഭയങ്കര വളരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാതെ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നഖം വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. നഖം വെട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ്. ഓൾറെഡി നമ്മുടെ കൈ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ടൈമിലാണ് ഭയങ്കര നന്നായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ക്രബാണ് കോഫി സ്ക്രബ്. അപ്പോൾ തൈരും കോഫിയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് ഗ്രാനുൾസ് കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാനുൾസ് ഉള്ള കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും മാത്രം മതി. എന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ കൈകളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഡെഡ് സ്കിൻ പോകുമ്പോൾ തന്നെ നമുക്ക് കളർ ചേഞ്ചും വരുന്നതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. നമ്മുടെ കൈ ആണെങ്കിലും ഫേസ് ആണെങ്കിലും നമുക്കൊരു നമ്മുടെ കളറൊന്ന് ലൈറ്റൻ ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ സർക്കുലർ മോഷനിൽ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇൻക്രീസ് ആയിട്ട് നമുക്ക് നല്ല രീതിയിലൊരു കളറ് വന്നതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ട് കൈയും സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാക്സിമം പോയാൽ ഒരു 5 മിനിറ്റ് മാത്രം മതി. സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. നിങ്ങൾക്കിനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അത്യാവശ്യം കളറ് ലൈറ്റൻ ചെയ്തതുപോലെ തോന്നും. ഭയങ്കര അങ്ങനെ വെളുത്തു തുടുത്തു അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എങ്കിലും നമുക്ക് ഉള്ള കളറിനേക്കാളും ചെറിയൊരു ചേഞ്ച് വന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ സ്കിന്ന് ഓൾറെഡി സോഫ്റ്റ് ആണ്. അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ പോകുമ്പോൾ നല്ല റിസൾട്ടും കിട്ടുന്നതാണ് കേട്ടോ.
നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം. നമ്മുടെ കൈക്ക് എത്രത്തോളം വേണോ അതിനാവശ്യത്തിന് എടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് തേനാണ് കേട്ടോ. തേൻ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസേഷൻ കിട്ടും. അതുപോലെ തന്നെ പാലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പാലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം തൈര് ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കാം. പിന്നെ ഞാനിവിടെ വളരെ കുറച്ച് മാത്രം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം സ്കിന്നൊന്ന് വൈറ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൺടാൻ മാറാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് അരിപ്പൊടി. അപ്പോൾ ഇത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പേസ്റ്റ് പോലെ, നമ്മുടെ പാക്കൊക്കെ ഇടുന്ന രീതിയിലുള്ള ഒരു പേസ്റ്റ് പോലെ ആക്കി കൊടുക്കാം. നിങ്ങൾക്കിനി റോസ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് കയ്യിൽ പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇടുമ്പോൾ നല്ല കട്ടിയിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. നല്ല കട്ടിയിലാണ് പാക്ക് ഇടുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം പോയാൽ ഒരു 20 മിനിറ്റ്. അതിനുശേഷം നമുക്ക് കഴുകാം. ഞാൻ കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം നല്ലൊരു സ്കിന്നിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിതിന് തൊട്ട് മുമ്പ്, അതായത് മാനിക്യൂർ ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ ആഡ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നതായിരിക്കാം. ലൈവ് റിസൾട്ടാണ്, നല്ല ചേഞ്ച് ഉണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൺടാനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം ഒരു ഹാൻഡ് ക്രീം എന്തെങ്കിലും ഒരു ബോഡി ലോഷനോ എന്തായാലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ ഇപ്പോൾ കയ്യിൽ നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ കൈയും കാലും അതുപോലെ തന്നെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് എപ്പോഴും വെക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ട രണ്ട് സംഭവങ്ങളാണ് കേട്ടോ, മാനിക്യൂറും പെഡിക്യൂറും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.